डॉक्टर ज्योतिदेव केशवदेव कोविड ബാധിതരായി നെഗറ്റീവായി കഴിഞ്ഞ ആളുകൾക്ക് ആദ്യം പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞാൽ എടുക്കാം പിന്നെ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞാൽ എടുക്കാം ഇപ്പോൾ ഇത് ആറ് മാസം കഴിഞ്ഞിട്ട് വാക്സിൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു നമ്മുടെ വാക്സിനേഷൻ മാനേജ്മെന്റിലെ പിഴവിനെ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് ഈ ആരാണ് ഉത്തരവാദി എന്തുകൊണ്ടാണ് ഇത് ഇവിടെ സംഭവിക്കുന്നത് അതായത് ഞാൻ ഈ സംഭാഷണം കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഗോപികൃഷ്ണ അപ്പോ എനിക്കിവിടെ പറയാനുള്ളത് ഇവിടുത്തെ സംശയം എന്ന് പറയുന്നത് നമ്മൾ കോവാക്സിൻ നമ്മൾ ഒരു മാസത്തിനുള്ളിൽ കൊടുക്കുന്നു പക്ഷെ കോവിഷീൽഡിന്റെ ഗ്യാപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പോ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം വാക്സിന്റെ ക്ഷാമം കാരണമാണ് കാരണം ഞങ്ങളുടെ ഈ ഒരു പ്രൈവറ്റ് സെന്ററും വാക്സിനേഷൻ സെന്റർ ആയിരുന്നു പക്ഷെ കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒന്നും തരുമ്പോൾ വാക്സിൻ അവൈലബിൾ അല്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വാക്സിൻ ഇല്ല അപ്പോ ഇവിടെ ഫസ്റ്റ് ഡോസ് എടുത്ത ആൾക്കാർ എന്ന് പറയുന്ന ഒരുപാട് പേര് ആയിരക്കണക്കിന് ആൾക്കാർ അന്വേഷിക്കുകയാണ് വാക്സിൻ എപ്പോ വരും വാക്സിൻ എപ്പോ വരും അപ്പൊ ദേ ആർ കണ്ടിന്യൂയിങ് ദേർ എൻക്വയറീസ് കാരണം ആൾക്കാരെല്ലാം അക്ഷമരാണ് കാരണം സെക്കൻഡ് ഡോസ് എടുക്കാൻ പറ്റുന്നില്ല പല ചെറുപ്പക്കാർക്കും ഫസ്റ്റ് ഡോസ് എടുക്കണം അപ്പോ സർക്കാരിലെ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു ഇത് ഡയറക്റ്റ് ആയിട്ടാണ് ഇനി വാങ്ങേണ്ടത് അങ്ങനെ ഞങ്ങൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ അവർ പറയുന്നത് നമുക്ക് വാക്സിൻ ഇപ്പൊ തരാൻ തൽക്കാലം ഇല്ല കാരണം ഡിമാൻഡ് വളരെ കൂടുതലാണ് നമ്മുടെ ഡോക്ടർ ഷേണാഗ് നേരത്തെ പറഞ്ഞതുപോലെ അത് അവരും ആ മറുപടിയാണ് ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ട് മാസങ്ങളോളം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നൊരു മറുപടി ഞങ്ങൾക്ക് ചോദിച്ചു അപ്പൊ ഈ അങ്ങ് നേരത്തെ ചോദിച്ചതിന്റെ ആ ഉത്തരം അതായത് ഒരു മാസത്തെ ഗ്യാപ്പ് ആണോ രണ്ട് മാസത്തെ ഗ്യാപ്പ് ആണോ മൂന്ന് മാസത്തെ ഗ്യാപ്പ് ആണോ ഉത്തമം എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എവിടെ നിന്ന് കിട്ടും അതാണ് മോഡേൺ മെഡിസിന്റെ റിസർച്ച് ആണ് അതിന്റെ മറുപടി അതായത് വാക്സിൻ ഫസ്റ്റ് ഡോസ് എടുത്ത് എത്ര പേർക്കാണ് നമുക്ക് കോവിഡ് പിടിപെട്ടത് അത് എത്ര പേർക്ക് അത് നിസ്സാര രോഗമായിരുന്നു എത്ര പേർക്ക് ഗുരുതര രോഗമായിരുന്നു സെക്കൻഡ് ഡോസ് എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷമാണല്ലോ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് ഫസ്റ്റ് ഡോസ് എടുത്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കിട്ടില്ല സെക്കൻഡ് ഡോസ് നമ്മൾ എടുത്ത് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് അത്യാവശ്യം ആന്റിബോഡി റെസ്പോൺസ് ടി സെൽ റെസ്പോൺസ് ഒക്കെ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രൊട്ടക്ഷൻ ആണ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞും കുറച്ച് പേർക്ക് വന്നിരിക്കുകയാണ് പക്ഷെ നമുക്കറിയാം വാക്സിൻ തരുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് മഹത്തായ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് എങ്കിലും കുറച്ച് പേർക്ക് വന്നു അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ ആ ഇടപെടൽ അതായത് ഒരു മാസത്തിനുള്ളിൽ ആദ്യം എടുത്ത ആൾക്കാർക്കാണ് ഒരു പക്ഷെ കൂടുതൽ ഇപ്പൊ വന്നിരിക്കുന്നത് കാരണം ഒരുപാട് ആരോഗ്യ പ്രവർത്തകർക്ക് വന്നു പക്ഷെ അതിലെ 99.9% വളരെ മൈൽഡ് ഡിസീസ് ആയിരുന്നു അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് ഒരു റിസർച്ച് ഡേറ്റ ഇന്ത്യയിൽ നിന്ന് കിട്ടുകയാണ് കാരണം ഇന്ത്യയിലാണ് നമുക്ക് ഈ ഗ്യാപ്പ് ഒരുപാട് കൂട്ടേണ്ടി വന്നത് ഇന്ത്യയിൽ സംഭവിച്ചതാണ് അപ്പൊ നമുക്കിവിടെ വ്യക്തമായ ഒരു റിസർച്ച് നമുക്ക് നടത്തുകയാണ് എങ്കിൽ കൃത്യമായിട്ട് ഈ വാക്സിന്റെ എഫിക്കസിയും അത് എത്ര ഗ്യാപ്പാണ് കോവിഷീൽഡിന്റെ എത്ര ഗ്യാപ്പിലാണ് ഏറ്റവും കൂടുതൽ അതായത് ഇപ്പൊ നമുക്ക് ഒരു പഠനത്തിൽ പറയുന്നത് ഒരു ഡോസ് എടുക്കുമ്പോഴത്തേക്ക് 33% പുതിയ വേരിയന്റിനെതിരായിട്ട് 617 എതിരായിട്ടൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് പക്ഷെ രണ്ടാമത് ഡോസ് കഴിയുമ്പോഴത്തേക്ക് അത് ഏകദേശം ഒരു ഇരട്ടിയായിട്ട് മാറുന്നതാണ് പറയുന്നത് അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ വേരിയൻസ് ഒക്കെ കൂടുതലായിട്ടുള്ളതാണ് അത് പുതിയ വേരിയന്റ് പഴയതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് വ്യക്തമായൊരു ധാരണ ഒരു റിസർച്ച് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് വാക്സിനേഷൻ ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ് എങ്കിൽ പോലും നമുക്ക് പാൻഡമിക് ഇങ്ങനെ പീക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വേരിയൻസ് പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിൽ ചില വേരിയൻസ് ഒക്കെ വേരിയൻസ് ഓഫ് കൺസേൺ തന്നെയാണ് ആ മ്യൂട്ടന്റ് ചിലപ്പോൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മ്യൂട്ടൻസ് ആയിരിക്കും അത് വേഗത്തിൽ പടരുന്ന മ്യൂട്ടൻസ് ആയിരിക്കും പക്ഷേ നമുക്കറിയാം ഇപ്പോൾ എണ്ണം ഒരുപാട് കൂടി കാരണം ഒരു വീട്ടിലെ എല്ലാവർക്കും ഇപ്പൊ രോഗം വരുന്നുണ്ട് ഒരാൾക്കല്ലേ രോഗം വരുന്നത് എല്ലാവർക്കും രോഗം വരുന്നുണ്ട് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് ഈ എണ്ണം വർദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ മരണനിരക്ക് കൂടിയത് അല്ലാതെ ഈ പുതിയ വേരിയൻസിന്റെ തീവ്രത കൂടിയതുകൊണ്ടൊന്നുമല്ല അത് വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എണ്ണം കൂടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോ വ്യക്തിക്കും ഒരു പക്ഷേ നമ്മുടെ അതൊരു കോമൺ സെൻസ് ആണ് നമുക്ക് അത്യാവശ്യം നല്ല ചികിത്സ ചിലപ്പോൾ എല്ലാവർക്കും പഴയതുപോലെ കൊടുക്കാൻ കഴിയാതെ വരും കാരണം ഡോക്ടർമാരുടെയും നഴ്സസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒന്നും എണ്ണം കൂടുന്നില്ല വൈറസ് ബാധിച്ച രോഗികളുടെ എണ്ണം മാത്രമാണ് കൂടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു സത്യം കൂടി മനസ്സിലാക്കണം അല്ല ഡോക്ടർ ഞാൻ ഒരു പോയിന്റിൽ താങ്കൾ പറഞ്ഞു ഒരു പോയിന്റിലാണ് എനിക്ക് ഇനി സംശയമുള്ളത് താങ്കൾ പറഞ്ഞു ഇതിനൊക്കെയുള്ള മറുപടി റിസേർച്ചാണ് അതായത് ഗവേഷണങ്ങളാണ് ആ ഗവേഷണത്തിന്റെ ഫലം അനുസരിച്ച് വേണം ഈ ഇടവേളകൾ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഐ അഗ്രി വിത്ത് യു ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം എന്താണ് സ്വാഭാവികമായി ഈ വാക്സിനെ സംബന്ധിച്ച് നമ്മുടെ സാധാരണക്കാർക്കിടയിലുള്ള സംശയങ്ങൾ ഒന്ന് ഈ പറഞ്ഞു വെച്ച സമയം അതായത് ഇപ്പം 84 ദിവസമാണെങ്കിൽ 84 അതല്ല 53 ആണെങ്കിൽ 53 42 ആണെങ്കിൽ 42 ഈ സമയം കഴിഞ്ഞ് വാക്സിനേഷൻ എടുത്താൽ ഒന്നാം ഡോസിന്റെ പോലും ഫലം കിട്ടാതെ പോകുമോ അതായത് വീണ്ടും കോവിഡ് ബാധിതനാകാനുള്ള സാധ്യതയുണ്ടോ എന്ന പേടിയാണ് ഡോക്ടർ പറഞ്ഞു ഗവേഷണ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നിശ്ചയിക്കപ്പെടേണ്ടതെങ്കിൽ റിസർച്ച് ആണ് അതിന്റെ അടിസ്ഥാനമെങ്കിൽ ആര് നടത്തിയ പഠന ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ഇടവേളകൾ പ്രോട്ടോകോൾ നിശ്ചയിക്കുന്നത് എന്തുകൊണ്ടാണ് അത് മാറ്റി നിശ്ചയിക്കേണ്ടി വരുന്നത് ഏത് ഗവേഷണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണത് കാരണം ഈ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ നമുക്കൊരു യാഥാർത്ഥ്യമായി തോന്നുന്നത് വാക്സിൻ കിട്ടാനില്ല അപ്പോൾ ഇടവേളകൾ കൂട്ടും വാക്സിൻ വരുന്നു അപ്പോൾ ഇടവേളകൾ കുറയ്ക്കുന്നു ഇതാണ് നമ്മുടെ അനുഭവം
നമ്മളെ വെട്ടിലാക്കുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ എനിക്ക് പറഞ്ഞാല് കുറച്ച് മറുപടികളൊക്കെ വളരെ ശാസ്ത്രീയമായ മറുപടി ഡോക്ടർ അഷീലും പരമേശ്വരനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് അസ്ട്രാസെനിക്കയുടെ തന്നെ ഒറിജിനൽ റിസർച്ച് തന്നെ ഈ 6 മാസത്തെ ഒരു കണക്ക് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും കാരണം വെച്ചാല് 6 മാസം പോലും വൈകി പോവുകയാണ്, 6 മാസത്തേക്ക് വൈകി പോവാണ് സെക്കൻഡ് ഡോസ് എടുക്കുകയാണ് എങ്കിൽ പോലും ഓക്കെയാണ്. കാരണം നമുക്കിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ആന്റിബോഡി റെസ്പോൺസ് നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പൊ ഫസ്റ്റ് ഡോസ്, അപ്പൊ എനിക്ക് ഫസ്റ്റ് ഡോസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ആന്റിബോഡി റെസ്പോൺസ് നോക്കുമ്പോൾ 28 ആയിരുന്നു. അപ്പൊ ഞാൻ ആകെ നിരാശപ്പെട്ടു, ഇതേമേ എനിക്ക് ഈ വാക്സിൻ എടുത്തിട്ട് പ്രയോജനമൊന്നും ഇല്ലയോ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മോർ ദാൻ 250 ആയി. അപ്പൊ സെക്കൻഡ് ഡോസ് എടുത്ത് കഴിഞ്ഞ് 2 വീക്സ് ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ല റെസ്പോൺസ് ഉണ്ടാകുന്നത്. പക്ഷെ ആന്റിബോഡി മാത്രം നോക്കിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം ആന്റിബോഡി റെസ്പോൺസ് ഉണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ അസുഖം വരാം. കാരണം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരു റെസ്പോൺസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും പഠനങ്ങൾ നടക്കുന്നത് ഇതുപോലെ ചില കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ പഠനങ്ങൾ നടക്കുന്നത്. നമുക്ക് ഇപ്പോ റിസർച്ച് ഡേറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ റിസർച്ച് ഒന്നും ഇല്ല എങ്കിലും ഈ ഗ്യാപ്പ് കൂടുമ്പോഴത്തേക്ക്, അതായത് ആദ്യത്തെ 1 മാസത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 to 3 മന്ത്സ് ആകുമ്പോഴത്തേക്ക് ഈ വാക്സിന്റെ എഫിക്കസി ഏകദേശം 15% വർദ്ധിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ സത്യത്തിൽ ഞങ്ങളെ പോലുള്ള പല ആൾക്കാരും ആദ്യം ഇവിടെ നിർദ്ദേശിച്ച ഗ്യാപ്പിലല്ല വാക്സിൻ എടുത്തിരിക്കുന്നത്. ആദ്യം നിർദ്ദേശിച്ച ഗ്യാപ്പിലല്ല, ഞങ്ങൾ കുറച്ചും കൂടെ ഗ്യാപ്പ് കൂട്ടിയാണ് ഞാൻ ഉൾപ്പെടെ ഈ ഹോസ്പിറ്റൽ ആൾക്കാരെല്ലാം സെക്കൻഡ് ഡോസ് എടുത്തിരിക്കുന്നത്. അപ്പോ എങ്കിലും ഞാൻ പറയുകയാണ്, വാക്സിൻ എടുത്ത ആൾക്കാർക്കും രോഗം വന്നിട്ടുണ്ട്. അപ്പോ ഈ വാക്സിൻ എന്ന് പറയുന്നത് ഒരു 100% റെമഡി അല്ല, നമ്മൾ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോ ഇതിന് വേണ്ടിയുള്ള ഒരു ഗവേഷണം ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഇപ്പൊ നടത്തുന്നുണ്ട്. കാരണം ഈ വാക്സിൻ എടുത്ത, കാരണം ആ ഡേറ്റ് ഇപ്പൊ കിട്ടുന്നില്ല. കാരണം ഈ വാക്സിൻ എടുത്ത് കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ ഡോക്ടർ അഷീലും ഡോക്ടർ പത്മശേനയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ ഞാൻ അവരോടും കൂടി അഭ്യർത്ഥിക്കുകയാണ്, സർക്കാർ, കാരണം കേന്ദ്ര സർക്കാർ എന്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ ICMR കഴിഞ്ഞ ദിവസം ഈ വാക്സിൻ എടുത്ത ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തമായ ഒരു നമ്പർ കിട്ടും. അപ്പം അതിന് ജസ്റ്റ് രോഗം വന്നു എന്ന് മാത്രമേ നമുക്കറിയാവൂ, പക്ഷെ എത്ര പേർക്ക് അത് മൈൽഡ് ആയിരുന്നു, എത്ര പേർക്ക് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നു, എത്ര പേർക്ക് വെന്റിലേറ്റർ വേണ്ടി വന്നു എന്നതൊക്കെ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അങ്ങനെ നമ്മൾ അപഗ്രഥിക്കുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നത് ആദ്യത്തെ ആ 1 or 2 മാസം എടുത്ത ആൾക്കാർ, അതായത് വളരെ ഷോർട്ട് ഗ്യാപ്പിൽ എടുത്ത ആൾക്കാർക്കാണ്, കുറച്ചുകൂടെ ലോങ്ങർ ഗ്യാപ്പിൽ എടുത്ത ആൾക്കാർക്കാണ് കൂടുതൽ വാക്സിൻ കാരണമുള്ള ഗുണം കിട്ടിയിരിക്കുന്നത്. കോവാക്സിൻ ആ പഠനങ്ങൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഈ കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ പല രാജ്യങ്ങളിൽ ലഭ്യമായിട്ടുള്ള വാക്സിൻ. പിന്നെ വേറെ എന്ന് പറയട്ടെ, നമുക്ക് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇപ്പൊ യൂറോപ്പിലും പല രാജ്യങ്ങളിലുമുണ്ട്. അതായത് ആദ്യത്തെ ഡോസ് എടുക്കുന്നത് അസ്ട്രാസെനിക്ക വാക്സിൻ ആണെങ്കിൽ രണ്ടാമത്തെ ഡോസ് ചിലപ്പോൾ അത് കിട്ടിയില്ല. കാരണം നമ്മുടെ നാടിനെ പോലും ഒരുപാട് ഡോക്ടർ നമ്മുടെ ഈ കോവിഡ് ടാസ്ക് ഫോഴ്സിന്റെ മേധാവി നീതി ആയോഗിലെ അംഗം ഡോക്ടർ VK പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലും ഈ മിക്സ് ആൻഡ് മാച്ച് കോവിഡ് വാക്സിന്റെ കാര്യത്തിൽ ട്രയൽ ബേസിസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ആദ്യത്തെ ഡോസ് കോവാക്സിൻ എടുക്കുന്നു, രണ്ടാമത്തെ ഡോസ് കോവിഷീൽഡ് എടുത്താൽ കുഴപ്പമുണ്ടെന്ന്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെ, ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ അവിടെ ഒരു സർക്കാർ ആശുപത്രിയിൽ കോവാക്സിൻ കൊടുത്ത രോഗികൾക്ക് കോവിഷീൽഡ് കൊടുത്തു എന്നതൊരു വലിയ അപരാധമായി ഇന്നൊരു വാർത്തയെ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രോട്ടോകോളിൽ അതില്ല. അതുകൊണ്ട് പക്ഷെ മിക്സ് ആൻഡ് മാച്ച് യൂറോപ്പിലൊക്കെ ചെയ്തിരിക്കുന്നത് വെക്ടർ വാക്സിൻ കൊടുത്തിട്ട്, കോവിഷീൽഡ് കൊടുത്തിട്ട് രണ്ടാമത്തെ ഡോസ് അസ്ട്രാസെനിക്ക ഫസ്റ്റ് ഡോസ് കൊടുത്ത് രണ്ടാമത്തെ ഡോസ് mRNA വാക്സിൻ ആണ്, അതായത് ഫൈസർ വാക്സിൻ. അപ്പൊ അതിന്റെ ഗുണം എന്ന് പറയുന്നത് അങ്ങനെ 2 ഗണത്തിൽപ്പെടുന്ന വാക്സിൻസ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബി സെൽ റെസ്പോൺസ്, ടി സെൽ റെസ്പോൺസ്, അപ്പൊ 2 ആമിലായിട്ട് അതിന്റെ ഗുണം 10 മടങ്ങ് കൂടുതലാണ് എന്നാണ് ഈ പ്രാരംഭ പഠനങ്ങൾ തെളിഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഏകദേശം 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പൊ അങ്ങനെ ഒരു പഠനം നടക്കുന്നുണ്ട്, അത് പ്രാവർത്തികമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് വാക്സിന്റെ പ്രവർത്തനക്ഷമത കൂട്ടാനല്ല, വാക്സിന്റെ ലഭ്യത കുറവായതുകൊണ്ട് പല വാക്സിൻസ് കിട്ടുന്നത് കൊണ്ടുമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും വ്യക്തമായ ഒരു ഗവേഷണം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് mRNA വാക്സിൻസും കൂടെ നമുക്ക് വേണം, സ്പുട്നിക് വാക്സിൻസും കൂടെ വേണം എന്നൊരു അഭിപ്രായം തന്നെയാണ് ഞാൻ. കാരണം അതിന്റെ എഫിക്കസി മോർ ദാൻ 92 to 93% ആണ്. നമുക്ക് ഭാവിയിൽ ബൂസ്റ്റർ ഡോസസ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ mRNA വാക്സിൻസ് നമുക്ക് ബൂസ്റ്റർ ഡോസസ് എടുക്കാനും സാധിക്കും. കാരണം ബൂസ്റ്റർ ഡോസസ് എന്ന് പറയുന്നത് എനിക്ക് വന്ന് 100% നമുക്ക് വേണ്ടി വരും. ഒരു 6 മാസമോ 8 മാസമോ കഴിയുമ്പോഴത്തേക്ക് വാക്സിൻ എടുത്ത എല്ലാവർക്കും ഒരു ബൂസ്റ്റർ ഡോസ് വേറെ വാക്സിൻസ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ ഈ പുതിയ വേരിയൻസിനെ നമുക്ക് തടയുവാൻ കഴിയുള്ളൂ. കാരണം ഭാവിയിലും തീവ്രമായ വേരിയൻസ് ഉണ്ടാകാൻ സാധ്യത. നമുക്ക് തേർഡ് വേവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ശരി, അത് അത് വളരെ 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 റിലവന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഡോക്ടർ ജ്യോതിദേവ്. ഈ
എഫിക്കസി സംബന്ധിച്ചുള്ള ഈ ആശയക്കുഴപ്പത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് സംശയം തോന്നുന്നത്? ഞാൻ വളരെ പെട്ടെന്ന് മറുപടി പറയാം. ഈ കഴിഞ്ഞ ഡിസംബർ മുതൽ അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് പോലെ എല്ലാ വർഷവും നമുക്ക് കോവിഡ് വാക്സിൻ എടുക്കേണ്ടി വരുന്നതാണ്. ഇപ്പൊ ഇൻഫ്ലുവൻസ വാക്സിൻ ഏകദേശം 22 വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് 1918 വന്ന സ്പാനിഷ് ഫ്ലൂ ആണ്, അതിപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അതിന്റെ വേരിയൻസ് കാരണം ഇപ്പൊ നമ്മൾ എടുക്കുന്ന ക്വാഡ്രിവാലന്റ് വാക്സിൻ ആണ് ഇൻഫ്ലുവൻസ എക്കെതിരെ 2 എണ്ണം, അതുപോലെ വിക്ടോറിയ എമഗാട്ട സ്ട്രെയിൻ 2B. അതും 6 മാസങ്ങൾക്കുള്ളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മിക്കവാറും എഫിക്കസി നിലനിർത്താനായിട്ട് 6 മാസത്തിലൊരിക്കലോ നിശ്ചയമായിട്ട് 1 വർഷത്തിലൊരിക്കലോ നമുക്ക് ഭാവിയിൽ ഈ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. ഏറ്റവും നല്ല വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനായിട്ട് മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുക്കണം. വാക്സിൻസ് സുരക്ഷിതമായിട്ട് എടുക്കാവുന്നതാണ്. എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, എനിക്ക് കിഡ്നി ഡിസീസ് ഉണ്ട്, എനിക്ക് ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും വാക്സിൻ എടുക്കാം, അത് സുരക്ഷിതമാണ്. ശരി ഡോക്ടർ, താങ്ക് യു.